വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയോ? സാറ്റിൻ്റെ റിബൺ ആണ് കേട്ടോ. നമ്മൾ സാറ്റിൻ്റെ റിബൺ റോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള റിബൺ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള റിബൺ മുറിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ മടക്കുകളാണ്. മടക്കുകൾ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കിയാൽ തന്നെ രണ്ട് വട്ടം നിങ്ങളിത് കണ്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഒരു രണ്ടോ മൂന്നോ വട്ടം ഉണ്ടാക്കി നോക്കുക. അത് പതിയെ ഉണ്ടാക്കി ശരിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മടക്കുകൾ മടക്കി മടക്കി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതിന് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് വരും. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഈ റിബൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സാറ്റിൻ റിബൺ റോസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞു കുട്ടികളുടെയൊക്കെ നല്ല ഉടുപ്പുകളിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ സാറ്റിൻ റിബൺ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഫോൾഡുകൾ സൂക്ഷിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ തന്നെ എളുപ്പത്തിൽ ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടിയെടുക്കുകയും ചെയ്യാം. ഇത് എത്രത്തോളം വലിപ്പം കൂട്ടുന്നോ അതിനനുസരിച്ച് വലിയ ഫ്ലവേഴ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് സൂചി നൂലാണ്. വൈറ്റ് കളറായാലും കുഴപ്പമൊന്നുമില്ല. റെഡ് തന്നെ വേണമെന്നുള്ളവർക്ക് റെഡ് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ നൂലൊന്നും പുറത്ത് കാണില്ല. അതാണ് ഞാൻ വൈറ്റ് കളർ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക എന്നുള്ളതാണ്. വലിയ ഇതിൽ തുന്നിയെടുത്ത് ആ എടുത്ത ഭാഗത്ത് തന്നെ അതേ രീതിയിൽ തന്നെ വലിച്ചെടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് സൈഡിലൊക്കെ വിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അടിഭാഗം ഒന്നും കൂടി ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്നും കൂടി തുന്നിയെടുത്താൽ സംഭവം റെഡിയായി. ആവശ്യത്തിനുള്ള സാറ്റിൻ നിങ്ങൾ എടുക്കുക. ഇപ്പം ഞാൻ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വലിയ ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ചുറ്റി കൊടുത്താൽ മതി. ഇതിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. ഏതാൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കണം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.